നമസ്കാരം. ഭക്ഷണത്തിന്റെ മഹത്വം അറിയിച്ചുകൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഏറെ ശ്രദ്ധ ആകർഷിക്കുകയാണ് കൊച്ചിൻ കോർപ്പറേഷനും ടി ഡി എം ഹാളും സംയുക്തമായി നടത്തുന്ന വിശപ്പിനൊരു കൈത്താങ് എന്ന പദ്ധതി. ദിവസേന 4500ലധികം ഭക്ഷണപ്പൊതികളാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. ഇതുവരെ 1.5 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്യുന്നതും. ഈ സംരംഭത്തെക്കുറിച്ച് എറണാകുളം കരയോഗത്തിന്റെ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ വേണു വിശദീകരിക്കുന്നു. കൊച്ചിയിൽ എറണാകുളത്ത് സാമൂഹ്യമായി ഏത് പ്രശ്നം വരികയാണെങ്കിലും ആ പ്രശ്നത്തിൽ എറണാകുളം കരയോഗം അതിൻ്റെതായ പങ്ക് വഹിക്കും. അതിൻ്റെ കരയോഗം കേരളത്തിന് അതിൻ്റെ അവരുടെ ഒപ്പം ഉണ്ടാവും. അതിവിടെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ പ്രളയം വന്നപ്പോഴും കൊള്ളാം, സുനാമി വന്നപ്പോഴും കൊള്ളാം, ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മുടെ കോവിഡ് വരുമ്പോഴും കൊള്ളാം, പിന്നെ നിത്യവും പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം ജനറൽ ഹോസ്പിറ്റലിലേക്ക് മുടങ്ങാതെ ഞങ്ങൾ ഭക്ഷണവും മരുന്നും കൊടുത്തിരുന്നൊരു സംഘടന. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇന്നാണ് ധാരാളം സംഘടനകൾ വന്നു, ഗവൺമെൻറ് സൗകര്യങ്ങൾ വന്നു, എല്ലാം വന്നു. പെൻഷൻ സമുദായങ്ങൾക്ക് മുഴുവൻ പെൻഷൻ കൊടുത്തിരുന്നു, ഇന്ന് പെൻഷൻ ഇഷ്ടംമാതിരി പെൻഷൻ കിട്ടുന്ന കാലം വന്നു. ഇതൊക്കെ തുടങ്ങി വയ്ക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ്. ഇപ്പം ഇന്നും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് മിഷനും ഇന്ന് ഞങ്ങൾ 35-ാം ദിവസമാണ്. ഒരു ദിവസം ആവറേജ് 4000 മുതൽ 5000 വരെ വെച്ച് ഏകദേശം 1,55,000 പേർക്ക് ഇന്നത്തെ അടക്കം 54,000-55,000 പേർക്ക് ഭക്ഷണം പാകം ചെയ്ത് ഈ സ്ഥാപനത്തിൽ നിന്ന് പോവുക. ഇവിടെ ധാരാളം കല്യാണങ്ങൾ വിവാഹങ്ങൾ നടക്കുന്നതാണ്. ഐശ്വര്യമുള്ളവരുടെ അടക്കള, കുറേ നല്ല ജീവനക്കാർ, അവരുടെയൊക്കെ സേവനങ്ങൾ എല്ലാം ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനായിട്ട് സഹകരിച്ചത് ചെയ്യുന്നു. കഴിഞ്ഞ നന്മ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരേട്ടം എടുത്ത് തെരുവിൽ വരുന്നവർക്ക് കൊണ്ട് കൊടുത്തു. അന്ന് 77,000 ഭക്ഷണം പൊതികളാണ് അന്ന് ആ സമയത്ത് കഴിഞ്ഞ മാർച്ചിൽ ചെയ്തത്. അങ്ങനെ എന്താണോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് പോവുക എന്നതാണ് എറണാകുളം കരയോഗത്തിൻ്റെ മുഖ്യമായ ഇത്. അപ്പോൾ കരയോഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തോന്നും ഈയും ഇത് ഒരു സമുദായ സംഘടനയായിട്ട് ചുരുങ്ങിയിരിക്കണം. പക്ഷേ സമുദായ സംഘടന തന്നെ സമുദായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് സമൂഹത്തെ എങ്ങനെ സേവിക്കാൻ കഴിയും, സമൂഹത്തിൻ്റെ ഒപ്പം അവരുടെ വേദനയോടൊപ്പം അവരുടെ ദുഃഖങ്ങളിലൊപ്പം നമുക്ക് എങ്ങനെ കൂടാൻ കഴിയും, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയുടെ മുൻ എറണാകുളം സ്ഥാനാർത്ഥിയും ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറിയുമായ സി ജി രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കൊച്ചി നഗരത്തിൽ കൊച്ചി കോർപ്പറേഷൻ മുൻകൈയെടുത്തുകൊണ്ടും എറണാകുളത്തിലെ തന്നെ വലിയ ഒരു സാംസ്കാരിക സ്ഥാപനമായ സാമൂഹ്യ സ്ഥാപനമായ എറണാകുളം കരയോഗവും ചേർന്ന് നിരവധി വ്യക്തികളുടെയും സംഘടനകളുടെയും സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തകരുടെയും സഹായത്തോടുകൂടി എറണാകുളം കരയോഗത്തിൽ കോർപ്പറേഷൻ്റെ ഒരു അടുക്കള തുടങ്ങുകയും എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായും വളരെ ഹൈജീനിക്കായിട്ടുള്ള സസ്യഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടുവരികയാണ്. ഇവിടുത്തെ ഹെൽത്ത് അധികാരികളുടെയും ആശാ വർക്കർമാരുടെയും കൗൺസിലറുടെയും സഹായ സഹകരണത്തോടു കൂടിയും നിരവധി സാമൂഹ്യ സംഘടനകളിലൂടെ നടക്കുന്ന ഈ സംരംഭത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനും പങ്കെടുത്തുകൊണ്ട് ആ സംരംഭത്തിനും എന്നാലാവുന്നതും ആയി സഹകരിച്ചുകൊണ്ട് ജാതി മതഭേദം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. നിരവധി വ്യക്തികളും സംഘടനകളും സമീപിക്കുമ്പോൾ അത് കോർപ്പറേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും എറണാകുളം കരയോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും വളരെ നല്ല നിലയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നാം ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഈ സംരംഭത്തിൽ പങ്കാളിയാകുന്നത്, പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരെ ഈ സംരംഭത്തിൽ പങ്കാളിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഏകദേശം 10-34 ദിവസം പിന്നിടുമ്പോൾ 1.5 ലക്ഷത്തോളം ഭക്ഷണ പൊതികൾ ആണ് കൊച്ചി നഗരത്തിലെ 74 വാർഡുകളിലുമായി വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്.
എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇനിയും ആ പ്രതിസന്ധിക്ക് എത്രയൊക്കെ പ്രതിസന്ധി മുന്നോട്ട് നമുക്ക് വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള സമൂഹത്തിൻ്റെ മനസാക്ഷി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഇന്നും ആ ഉൾത്തെടിപ്പ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ എറണാകുളം കരയോഗത്തിൽ നടക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ്റെയും എല്ലാം അഭിമുഖത്തിൽ നടക്കുന്ന ഈ സാമൂഹ്യ അടുക്കള കൊച്ചി നഗരമേ നിനക്കായി എന്ന ഒരു ചിന്തയാണ്. ഇവിടെ ലോക്ക്ഡൗൺ പീരീഡിൽ വന്ന കുടുങ്ങിപ്പോയ ആളുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണവും ഏകദേശം 300-400 ആളുകൾക്കും ഇതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഭക്ഷണവും നൽകി വരുന്നു. സുമനസ്സുകൾ ഒന്നായി ചേർന്നുകൊണ്ടുള്ള ഒരു വളരെ വളരെ മാതൃകാപരമായ ഒരു സേവന പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. ഈ കോവിഡ് ദുരിതകാലത്തും ജനങ്ങളുടെ വിശപ്പകറ്റി അവർക്ക് ആശ്വാസകരമാവാൻ കൈമേയും മറന്ന് പ്രവർത്തിക്കുന്ന ഇവരെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചേ മതിയാവൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.